നമസ്തേ ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാന്റെ ഇന്നത്തെ അത്ഭുതം ഞാൻ ഗുജറാത്തിലെ ബറോഡയിൽ നിന്നും ഹിമാദ്രി ശൈലേന്ദ്ര സിൻഹ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ അനുഭവിച്ച നിരവധി അത്ഭുതങ്ങളിലൊന്ന് പങ്കിടുന്നു ജനുവരി പതിനേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് പത്തൊൻപത് വയസ്സുള്ള എൻ്റെ മകന് കോവിഡ് പത്തൊൻപതിൻ്റെ ഉയർന്ന വൈറസ് നില ഉണ്ടെന്ന് കണ്ടെത്തി ഞാൻ ഡോക്ടറോട് സംസാരിച്ച മരുന്നിനായി പുറത്തേക്കിറങ്ങി ഒന്നാം നിലയിലെ മുറിയിൽ പോയി ഇരിക്കുവാൻ ഞാൻ എൻ്റെ മകനോട് ആവശ്യപ്പെട്ടു അസാധാരണവും കഠിനവുമായ നടുവേദനയുമായി ശാരീരികമായ അസ്വസ്ഥതയിലായിരുന്നു അവൻ കായികാഭ്യാസിയും ശാരീരികമായി കരുത്തുറ്റ യുവാവുമായ അവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരവസ്ഥ വേദനാജനകമായിരുന്നു ആ സമയത്ത് എൻ്റെ ഭാര്യ ഒരു പരിശീലന സെഷൻ നടത്തുകയായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു അവളും പരിശോധന നടത്തി റിപ്പോർട്ടിനായി കാത്തിരുന്നു വീട്ടിൽ സമ്മർദ്ദം വളരെ വ്യക്തമായി കാണാമായിരുന്നു എനിക്കും എൺപത്തിയൊന്ന് വയസ്സുള്ള എൻ്റെ അമ്മയ്ക്കുമുള്ള പ്രധാന ആശങ്ക എൻ്റെ മകനെ നോക്കാൻ ആരുമില്ലാതെ ഒന്നാം നിലയിൽ അവൻ തനിച്ചാകുമല്ലോ എന്നതായിരുന്നു ഞങ്ങളെല്ലാവരുമുള്ള താഴത്തെ നിലയിൽ മകൻ ഉണ്ടാകണമെന്ന് അമ്മ ആഗ്രഹിച്ചു പക്ഷേ എനിക്കിത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായിരുന്നു ഇതുമൂലം അമ്മ വല്ലാതെ അസ്വസ്ഥയായിരുന്നു എൻ്റെ ഭാര്യയുടെ റിപ്പോർട്ടുകൾ ലഭിക്കാൻ ഞങ്ങൾ ലാബുമായി ബന്ധപ്പെടാൻ തീവ്രമായി ശ്രമിച്ചു പക്ഷേ ഏകദേശം രണ്ട് മണിക്കൂറോളം പ്രതികരണമൊന്നുമുണ്ടായില്ല സമ്മർദ്ദത്തിൻ്റെ ലെവലുകൾ ഉയർന്നുകൊണ്ടിരുന്നു ഞാൻ ഇതിനകം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ഞങ്ങളുടെ മകനെയും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കാനും പരിപാലിക്കാനും ഞങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെട്ടു അതേസമയം അമ്മയുടെ കാര്യത്തിലും എനിക്ക് ആശങ്കയുണ്ടായിരുന്നു അമ്മയ്ക്ക് എൺപത്തൊന്ന് വയസ്സുണ്ട് മാത്രമല്ല ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുന്ന ഒരു പ്രമേഹ രോഗിയുമായതിനാൽ ഞാൻ വളരെയധികം ആശങ്കാകുലനായിരുന്നു ലാബ് പൂട്ടുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ഭാര്യയുടെ ആർ ടി പി സി ആർ റിപ്പോർട്ടിനായി ഞാൻ തിരക്കി ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു അവളും പോസിറ്റീവായിരുന്നു പക്ഷെ കുറഞ്ഞ വൈറൽ ലെവൽ വിഷമത്താൽ തൊണ്ടയിൽ എന്തോ തടഞ്ഞ പ്രതീതിയോടെ ഞാൻ എൻ്റെ സാമ്പിള് നൽകി വീട്ടിലേക്ക് മടങ്ങി ഈ രണ്ടു പേരെയും പരിപാലിക്കാനുള്ള സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നൽകിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ മകനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അത് ചെയ്തത് അങ്ങനെ അവൻ വേദനയിലായിരിക്കുമ്പോൾ അവനെ പരിപാലിക്കാൻ കഴിഞ്ഞു സജീവമായ പരിചരണവും നിരീക്ഷണവും കിട്ടാതെ അവൻ തനിച്ചാകുകയില്ലെന്ന് ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാൻ ഉറപ്പുവരുത്തി ഇത് ഞങ്ങൾക്കെല്ലാം ആശ്വാസമായിരുന്നു എൻ്റെ ഭാര്യയുടെ റിപ്പോർട്ട് ലഭിക്കാനായി ഞാൻ കാത്തിരുന്ന ആ രണ്ട് മണിക്കൂറിനുള്ളിൽ ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാൻ അത്ഭുതം പ്രവർത്തിക്കുകയും പോസിറ്റീവ് റിപ്പോർട്ട് നൽകുകയും ചെയ്തുവെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അതും വളരെ കുറഞ്ഞ വൈറൽ ലോഡിൽ അത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നെഗറ്റീവ് ആകുകയും ചെയ്തു വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാന്റെ അത്ഭുതകരമായ വഴികൾ ഇവയെല്ലാമാണ് വേദനാജനകമായ ഒരു വാർത്തയായി മിക്കവരും കരുതുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് തീർച്ചയായും ഒരു അനുഗ്രഹമായിരുന്നു ഇന്ന് ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരും നല്ല നിലയിൽ കഴിയുന്നു ആകസ്മികമായി ഞാനും എൻ്റെ അമ്മയും പിന്നീട് പോസിറ്റീവായി പക്ഷെ ദൈവീക ഇടപെടൽ മൂലം ഇപ്പോൾ സുഖമായിരിക്കുന്നു ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാൻ അവരുടെ അനുഗ്രഹങ്ങൾ തുടർന്നും നമ്മിൽ ചൊരിയട്ടെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പാതയിലുള്ള നമ്മെ തുടർന്നും സഹായിക്കട്ടെ നമസ്തേ